ദേ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചെറിയ ഒരു രൂപമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളവിടെ ചെറിയൊരു ചോദ്യം നമ്മൾ ആൻസർ ചെയ്തു. നമ്മൾ അരുൺ എന്ന് പറയുന്ന ഒരാളുടെ ക്യാഷ് ബുക്ക് ബാലൻസും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പാസ്ബുക്ക് ബാലൻസും നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ഇന്ന് കുറച്ചുകൂടെ കൂടുതൽ ഐറ്റം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇവിടെ നോക്കാം ഒരു ചോദ്യം. ദി ക്യാഷ് ബുക്ക് ഓഫ് റജി ഷോഡ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് 4900. ക്യാഷ് ബുക്ക് നോക്കിയപ്പോൾ, റജി എന്ന് പറയുന്ന ആളുടെ ക്യാഷ് ബുക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്ന ബാലൻസ് 4900 ആണ്. ഓൺ മാർച്ച് 2020 നോക്കിയപ്പോഴാണ് കാണുന്നത്. മാർച്ച് 31 നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാഷ് ബുക്കിൽ കണ്ട ബാലൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓൺ കമ്പയറിങ് ദ ക്യാഷ് ബുക്ക് വിത്ത് പാസ്ബുക്ക്, അദ്ദേഹം ആ ക്യാഷ് ബുക്കും അതേപോലെ തന്നെ പാസ്ബുക്കും കമ്പയർ ചെയ്തപ്പോൾ ദി ഫോളോവിങ് വേർ ഫൗണ്ട്, താഴെ പറയുന്ന ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ക്യാഷ് ബുക്കും പാസ്ബുക്കും ബാലൻസ് വ്യത്യസ്ത ബാലൻസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പരിശോധന നടത്തിയത്. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം ഇത്രയും കാരണങ്ങൾ കണ്ടെത്തി. നോക്കാം നമുക്ക് ഈ ഓരോ കാരണങ്ങളും നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഉൾപ്പെടുത്തേണ്ടത്. നമുക്കറിയാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡേറ്റ് നമ്മൾ നൽകണം. അതിവിടെ ഞാൻ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമുക്കിവിടെ തന്നിട്ടത് ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് തന്നുള്ളത് ക്യാഷ് ബുക്കിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം എഴുതാം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് ആണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തുന്നത്. അത് 4900 നമ്മളത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഇദ്ദേഹം കണ്ടെത്തിയുള്ള ഓരോ കോസസും നോക്കുക. അത് ആഡ് ചെയ്യണോ അതോ ലെസ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അതിനുശേഷം ആഡ് ചെയ്യാനുള്ളതാണെങ്കിൽ ആഡ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ളതെങ്കിൽ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ഇവിടെ നമ്മൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. നമുക്ക് ആദ്യം നോക്കാം ഒന്നെന്താണ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പെയ്ഡ് ബൈ ബാങ്ക്. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് പെയ്ഡ് ബൈ ബാങ്ക്. ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല, ആ ചെക്കിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതായത് ഈ ചെക്ക് ലഭിച്ച വ്യക്തി ബാങ്കിൽ അത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ബാലൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല, അദ്ദേഹത്തിൻ്റെ ക്യാഷ് ബുക്കിൽ നിന്നും കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ചെക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത് ഇവിടെ റജി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഐറ്റം അദ്ദേഹത്തിൻ്റെ ക്യാഷ് ബുക്കിൽ ചേർത്തത് കൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ തിരിച്ച് ആഡ് ചെയ്യണം. കാരണം ഇത് ഈ പേയ്മെൻറ്റ് ബാങ്ക് നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇദ്ദേഹത്തിൻ്റെ പാസ്ബുക്കിൽ നിന്നും ഈ തുക കുറഞ്ഞ് പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ആ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് അദ്ദേഹത്തിന് വേണ്ടി ആ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഐറ്റം ഏതൊക്കെയാണെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്താം. ആഡ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പെയ്ഡ്. ഈ ഐറ്റം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആഡാണ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, ഇത് മുന്നേ ലെസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പാസ്ബുക്കിൽ നിന്നും അത് ലെസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തിരിച്ച് ആഡ് ചെയ്യുന്നു. എത്രയാണ് ആഡ് ചെയ്യേണ്ടത്, 650 രൂപയുടെ ചെക്കാണ്. ഓക്കെ, അടുത്തത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് ₹720. ഒരു ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്,
but not collected by bank. പക്ഷെ ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്കറിയാം, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് ബാലൻസ് കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മളത് എന്താണ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, നമുക്ക് ലാസ്റ്റ് ലെസ് ചെയ്യാം. അടുത്തത് ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ എ കസ്റ്റമർ ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കൂടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പാസ്ബുക്കിൻ്റെ കൂടെ നമ്മുടെ ബാലൻസും ശരിയാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യേണ്ടതുണ്ട്, അതേ ബാലൻസ് നമ്മളിപ്പോൾ അറിയുന്നു. അറിയുന്ന സമയത്ത് നമ്മൾ അതും അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഐറ്റം ആഡാണ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ കസ്റ്റമർ $520. ഓക്കെ, അടുത്ത ഐറ്റം നോക്കുക, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് ചെയ്യുക ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടുകയാണോ കുറയണോ എന്നൊക്കെ നമ്മൾ അറിയണം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്കാണ്, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു. ബാങ്ക് എവിടെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുക, ബാങ്ക് റെക്കോർഡ് ചെയ്തത് എവിടെയാണ്, പാസ്ബുക്കിൽ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ക്യാഷ് ബുക്കിലും. അപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്ക് നമ്മുടെ പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കൂടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസും അതിൻ്റെ ഒപ്പം എത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മളും ആഡ് ചെയ്യണം. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എത്രയാണ് വരുന്നത്, 310 അല്ലേ. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്താണ്, ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണഡ് എൻ്റഡ് ഓൺലി ഇൻ പാസ്ബുക്ക്. ഒരു ബില്ല് നമ്മൾ ബാങ്കിൽ നിന്നും മുന്നേ ക്യാഷ് വാങ്ങിയ അത് പ്രകാരമുള്ള ഒരു ബില്ല് ഇവിടെ ഡിസോണറായിട്ടുണ്ട്. അതായത് അത് നമ്മുടെ ബാങ്ക് തിരിച്ച് ഡെബിറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് ഇവിടെയും അത് കുറയേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് അത് കുറക്കാനുള്ള ഒരു ഐറ്റമാണ്, അത് നമുക്ക് ലാസ്റ്റ് കുറക്കാം. ഇനി ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക് അല്ലേ, നമുക്കറിയാം ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലേ ബാങ്ക് ചാർജ് ഡെബിറ്റഡ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്തിട്ട് ഇൻ പാസ്ബുക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, നമ്മുടെ പാസ്ബുക്കിൻ്റെ ബാലൻസ് കുറഞ്ഞു പോകുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിലും നമ്മളത് കുറക്കണം. അതുകൊണ്ട് അതും ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ്. ഇത്രയും ഐറ്റമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ഐറ്റമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട എല്ലാ ഐറ്റവും നമ്മൾ രേഖപ്പെടുത്തി. ആഡ് ചെയ്യേണ്ട ഐറ്റം നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 1480 എന്നാണ്. ഈ 1480 നമ്മൾ ഇതിനോട് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് $6,380 നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏതൊക്കെ ഐറ്റമാണ് ഇതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഒന്ന് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബാങ്കിൽ അത് കുറഞ്ഞു കിടക്കുകയാണ്, നമ്മളും അത് കുറക്കണം. ലെസ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എത്ര രൂപയാണുള്ളത്, 720 ആണ് ഉള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് പ്രകാരം ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണഡ് എൻഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക്. ഒരു ബില്ല് ഡിസോണറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ആ തുക നമ്മുടെ പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്യും, അതായത് നമ്മുടെ പാസ്ബുക്കിൽ നിന്നും കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മളത് കുറച്ച്
കാണിക്കണം. അതുകൊണ്ട് ബിൽ ഡിസോണർഡ്. ബിൽ ഡിസോണർഡ് എത്ര രൂപയുടെ ബില്ലാണ്? ബിൽ ഡിസോണർഡ് 400. 400 രൂപയുടെ ഒരു ബില്ല് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് നമ്മുടെ ക്യാഷ് ബാലൻസിൽ നിന്നും കുറച്ചാൽ ബാലൻസ് ശരിയാവും. ഇനി മറ്റൊന്ന് ചെയ്യാനുള്ളത്, ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക്. ബാങ്ക് ഒരു ചാർജ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാസ്ബുക്കിൽ, അതുകൊണ്ട് പാസ്ബുക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് കുറച്ചാൽ മാത്രമേ ബാലൻസ് ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്ന ഐറ്റത്തിൽ ബാങ്ക് ചാർജ് കൂടി ഉൾപ്പെടുത്തുന്നു. ബാങ്ക് ചാർജ് ഡെബിറ്റഡ് എമൗണ്ട് 75. ഓക്കെ, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1195. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, ആഡ് ചെയ്യാനുള്ള എല്ലാ ഐറ്റവും എടുത്തു, നമ്മളതിനെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ലെസ് ചെയ്യാനുള്ള ഐറ്റം മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കി ഇനി നമ്മളതിനെ ലെസ് ചെയ്യാം. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 അല്ലെങ്കിൽ 5185 നമുക്ക് ലഭിച്ചത്. ഈ ലഭിച്ചത് എന്താണ്, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അതായത് നമുക്ക് പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് ലഭിച്ചു. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി നമ്മൾ മനസ്സിലാക്കിയത്, നമുക്ക് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഒരു ഫേവറബിൾ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് തുടങ്ങിക്കൊണ്ട് എങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മൾ പഠിച്ച 4 ഇനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4 സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ സിറ്റുവേഷൻസിലെയും നമുക്ക് കണക്ക് ചെയ്യാനുണ്ട്. അതിന് നിങ്ങൾ ആദ്യം ഈ എടുത്ത ഭാഗം തന്നെ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അത് നിങ്ങളുടെ ഇൻട്രാക്റ്റീവ് സെഷനിൽ ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ സംശയങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരം പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കൂ. നന്നായി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി മനസ്സിലാക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ മടി കാണിക്കരുത്. ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.